ക്ലോസാണ്. പൊതുവെ കുട്ടികൾക്ക് എല്ലാവർക്കും പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കുഞ്ഞായിരുന്നപ്പം വഴിയിൽ കണ്ടൊരു പൂച്ചയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതായതുകൊണ്ട് തന്നെ നല്ല വഴക്കം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേഹ എന്നവരും പൂച്ച എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പണ്ട് മുതലേ പെറ്റ്സിനെ വേണം, പൂച്ചയെ വേണം, പപ്പിയെ വേണം എന്നൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷേ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. മാത്രമല്ല ഇവർ കുഞ്ഞുങ്ങളും കൂടി ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങളും കാരണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആഗ്രഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡും ലോക്ക്ഡൗണും ഒക്കെ വന്നപ്പോഴത്തേക്കും കുട്ടികൾക്ക് വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ടി വി തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെറ്റ്സിനെ വേണം എന്നുള്ള ആഗ്രഹം വീണ്ടും കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫിഷിനെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഒരു ബൗളിൽ. പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി. ഫിഷ് ഒരിക്കലും നമ്മളുമായിട്ട് വലിയ ഇണങ്ങുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും പെറ്റ്സിനെ വേണമെന്ന് വീണ്ടും പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഒരു ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു പപ്പിയെ വാങ്ങാനായിട്ട് തീരുമാനിച്ചു. പപ്പിയെ വാങ്ങിക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഏത് ബ്രീഡിനെ വേണമെന്നായി. ഹസ്ബൻഡിനാണെങ്കിൽ ലാബിനെ വാങ്ങിക്കാനായിരുന്നു ഇഷ്ടം, കുട്ടികൾക്കാണെങ്കിൽ പോമറേനിയൻ. അപ്പം അങ്ങനെ കുറച്ച് ഡിസ്കഷനൊക്കെ നടന്നു. അപ്പം ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, പീറ്റർ പഞ്ചേട്ടനെന്ന് ഞങ്ങൾ വിളിക്കുന്നത്, പീറ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം പീറ്റർ പഞ്ചേട്ടനെ പപ്പിയേയും അതുപോലെ തന്നെ പൂച്ച ഒരുപാട് പെറ്റ്സിനെയൊക്കെ വളർത്തി 30 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലാബിന് നമുക്ക് അപ്പാർട്ട്മെൻറ്റിൽ വളർത്താൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ലാബിന് നല്ല എനർജി വേണം, പിന്നെ വലുതായി കഴിയുമ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ പോമറേനിയനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷെഡ് ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുട്ടികൾക്ക് വീണ്ടും ഭയങ്കര വിഷമമായി. അത് കണ്ടപ്പോഴത്തേക്കും എനിക്കും ആകെ ബുദ്ധിമുട്ടായി. പിന്നെ പീറ്റർ പഞ്ചേട്ടൻ പറഞ്ഞൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മിനിയേച്ചർ പിഞ്ചറിനെ വളർത്താം, അല്ലെങ്കിൽ ബീഗൾ. ഇത് രണ്ടും ചെറിയ സ്പേസൊക്കെ ഉള്ളവർക്ക് വളർത്താൻ പറ്റിയ ബ്രീഡാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മിനിയേച്ചർ പിഞ്ചറിൻ്റെയും അതുപോലെ തന്നെ ബീഗളുടെയൊക്കെ വീഡിയോസ് കാണാൻ തുടങ്ങി. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബീഗളുടെയാണ്. അങ്ങനെ ബീഗളിനെ വാങ്ങിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ തൃശ്ശൂരും വരാപ്പുഴയൊക്കെ വിളിച്ചു ചോദിച്ചു. പീറ്റർ പഞ്ചായത്തിനും അറിയാവുന്ന വഴിക്കൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു അന്വേഷിക്കുന്ന സമയത്താണ് അറിയുന്നത് ഈ ലോക്ക്ഡൗൺ ടൈമിൽ പെറ്റ്സിന് ഭയങ്കര ഡിമാൻഡാണെന്ന്. മിക്ക കുട്ടികളും പെറ്റ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട് ബഹളമാണ്. പിന്നെ കുറേ പേരൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടൊരു ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് തൃശ്ശൂർ ഞങ്ങൾക്കുള്ളൊരു ബീഗൾ റെഡിയാണെന്നറിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടതൊരു ഫീമെയിൽ ബീഗളിനായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആ കലൂര് ഉള്ള ജോർജ് എന്ന് പറയുന്നൊരു ചേട്ടൻ വഴിയാണ് ഞങ്ങളുടെ പപ്പി റെഡിയായത്. അങ്ങനെ ഞങ്ങളുടെ ബീഗിൾ പപ്പി തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലെത്തി. പപ്പി വരുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അപ്പം ഞാൻ പപ്പിയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും കുട്ടികൾ രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. പപ്പിയെ കണ്ടതും എൻ്റെ മോള് ഭയങ്കര കരച്ചിൽ തുടങ്ങി. സന്തോഷക്കണ്ണീർ എന്നൊക്കെ പറയുന്നതിൻ്റെ പോലത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിന്നുണ്ടായ ഒരു കരച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ പപ്പി വന്ന ദിവസം തന്നെ കുട്ടികൾ വീഡിയോ കോൾ ചെയ്ത് കസിൻസിനെയൊക്കെ കാണിച്ചു. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ സിമിച്ചേച്ചി വെറ്റിനറി സർജനാണ്. സിമിച്ചേച്ചി പറഞ്ഞു ബീഗിള് നല്ല ബ്രീഡാണ്, നല്ല ഫ്രണ്ട്ലി ഡോഗാണ്, മൂന്നാമത്തെ കൊച്ചിനെ നോക്കുന്ന പോലെ നോക്കിക്കോളാൻ പറഞ്ഞു. പപ്പിയെ കൊണ്ടുവന്ന ദിവസം തന്നെ ഞങ്ങൾ പേരിടലിൻ്റെ ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കാസി, കൊക്കോ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് ഡിസ്കഷനിൽ വന്നത്. അപ്പം എൻ്റെ വീട്ടിൽ പണ്ടൊരു പപ്പി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് പെഗ്ഗി എന്നാണ്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള പേരാണ്, പിന്നെ വിളിക്കാനും ഒക്കെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെഗ്ഗി എന്ന് വിളിക്കാനാണ് തീരുമാനിച്ചത്. ഹോസ്പിറ്റലിലെ ഡോക്ടർ സുനിലിന്റെ ക്യാബിനിലാണ്. ബീഗിള് നമ്മളെ അടുത്ത കാലത്താണ് കേരളത്തിൽ വളരെ പോപ്പുലർ ആയ ഒരു ബ്രീഡ്. ഹാർഡ്ലി ഒരു 5 ഇയേഴ്സ് ഒരു പെട്ടെന്ന് ഒരു ആൾക്കാരിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്രീഡാണ് ബീഗിള്. ബീഗിള് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രീഡാണ്. ചെറിയ അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ് അതൊക്കെ വളരെ യോജിച്ച ബ്രീഡാണ്. ഇവിടെയാണ് ഞങ്ങൾ പെഗ്ഗിയെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ ഞങ്ങൾ പെഗ്ഗിയെ കൊണ്ടുവന്നിട്ടില്ല, കാര്യം കുഞ്ഞായതുകൊണ്ട് തന്നെ എന്തെങ്കിലും വൈറലായിട്ടുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് കയറി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പീറ്റർപഞ്ചേട്ടൻ പറഞ്ഞു ജസ്റ്റ് വന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ സുനിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കുറച്ച് ടോണിക്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡീബോം ചെയ്യാനുള്ള മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വാക്സിനേഷൻ്റെ ഡേറ്റ്സ് ഒക്കെ എല്ലാ കാര്യങ്ങളും പെഗ്ഗിക്ക് വേണ്ടിയിട്ടൊരു ബുക്കൊക്കെ നമുക്ക് കൂടെ ലഭിക്കും.
അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഹെൽപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഡോക്ടർസിനെ. അദ്ദേഹം തന്നെ ഇവിടെ എല്ലാ സ്ഥലവും കൊണ്ടുപോയി നമുക്ക് കാണിച്ചു. ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ തന്നെ എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും റിസൾട്ട് വരുന്നതിൻ്റെയും എല്ലാം ഒരുവിധം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് കുറേ ബ്രീഡ്സ് കുറേ ഡോഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. പല പല കേസസ് ആയിട്ട് വന്നിരിക്കുന്ന കുറേ ഡോഗ്സിനെയൊക്കെ ഞങ്ങൾ കണ്ടു. ഒത്തിരി അതുപോലെ തന്നെ കാറ്റ്സ് ഉണ്ട്, കുറേ ബേർഡ്സും പെറ്റ കുറേ പെറ്റ്സിനെ ഇന്ന് എനിക്ക് കാണാൻ പറ്റും. ഈ രണ്ട് സാധനം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത ട്രെയിനിങ് ആയി. ഇപ്പൊ സെയിം നമ്മൾ കയ്യിൽ കുറച്ച് ഫുഡ് വെച്ചിട്ട് നമ്മൾ പറയാണ് സിറ്റ് സിറ്റ് നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഫുഡ് കൊടുക്കുന്നു, സേ ഗുഡ് ബോയ്. അത് രണ്ടും മതി. അപ്പൊ അതിന് മനസ്സിലാവും, എടാ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നെ പാറ്റ് ചെയ്യും, ഓണറിനെ കൂടുതൽ സ്നേഹിക്കും, എനിക്ക് ഫുഡ് കിട്ടും. എഗെയിൻ ഹി വിൽ റിപ്പീറ്റ് ദാറ്റ്. പലപ്പോഴും പല വീട്ടിലും സംഭവം വെച്ചാൽ നായ്ക്കളെ മേടിച്ച് കഴിഞ്ഞാൽ അവർ ഓവർ പാമ്പറിങ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെറിയ കുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കണോ അതേപോലെ വേണം നായ്ക്കളെ വളർത്തിയെടുക്കാൻ. അവർ അനാവശ്യമായിട്ട് തന്നെ ഓവർ പാമ്പർ ചെയ്ത നായ നശിപ്പിക്കും. ഇംഗ്ലീഷിൽ ചൊല്ലുന്നുണ്ട്, ദേർ ആർ നോ ബാഡ് ഡോഗ്സ്, ഓൺലി ബാഡ് ഓണേഴ്സ്. പീറ്റപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, പീറ്റപ്പൻ ചേട്ടൻ എടുത്തു തരാം. അങ്ങനെ ചക്കരപ്പറമ്പിൽ എന്റെ സിസ്റ്ററിലോ സീമച്ചിച്ചിരി വീടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പെഗ്ഗിയെ കൊണ്ടുപോയി. അപ്പൊ സിക്സ്ത് വീക്കിന്റെ വാക്സിനേഷൻ അവിടെ വെച്ചാണ് എടുത്തത്. അപ്പൊ അവിടെ അവിടെ എന്ന് പറയുമ്പോൾ 3 മാസം പ്രായമുള്ളൊരു പപ്പിയുണ്ട്. പപ്പിയുടെ പേര് ഡെഫി എന്നാണ്. അത് ഡാഷിന്റെയും റോട്ടിന്റെയും കൂടെ ഉള്ളൊരു ക്രോസാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര കളിയായിരുന്നു. അപ്പൊ ഈ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വാക്സിനേഷൻ എടുത്തത്. പെഗ്ഗിക്ക് ഇപ്പൊ ഈ പല്ലൊക്കെ വരുന്ന സമയമാണ്, അതുകൊണ്ട് ഭയങ്കര കുരുകുറിപ്പാണ്. അപ്പൊ നമ്മളെ കയ്യോ കാലോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കടിക്കും. അപ്പൊ എന്തെങ്കിലും ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെഗ്ഗി കളിച്ചോളൂ. അപ്പൊ ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ ഈയിടെ ഓൺലൈൻ വാങ്ങിച്ചായിരുന്നു. അപ്പൊ ഈ ടോയ്സ് ഒക്കെ ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ചോദിച്ചു മക്കൾക്ക് കളിക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മക്കളൊക്കെ വലുതായി, ഇപ്പൊ ഒരു പുതിയൊരു പപ്പി വന്നിട്ടുണ്ട്, അതിന് കളിക്കാനാന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് ഡ്രൈ ബാത്ത് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾ 35 ഡേയ്സ് ഉള്ളപ്പോഴാണ് പെഗ്ഗിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ ഒരു 50 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പെഗ്ഗിയെ കുളിപ്പിച്ചു. അത് നേഹൻ അവനും കൂടിയാണ് പെഗ്ഗിയെ കുളിപ്പിച്ചത്. അത് ആ കുളിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവമാണ്. പെഗ്ഗി നമുക്ക് കുളിക്കാം. പെഗ്ഗി പെഗ്ഗി കുളിച്ചേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്രീറ്റ് കൊടുക്കാം പെഗ്ഗിക്ക്. ഷാംപൂ തരാട്ടോ പെഗ്ഗിക്കുട്ടന. പെഗ്ഗിക്ക് 53 ഡേയ്സ് ആയില്ലേ? ഇനി എങ്ങനെ ഇങ്ങനെ കുഞ്ഞു ബേബി ആയിട്ട് ഇരിക്കുവാണോ? കഴിഞ്ഞ
കുളിച്ചു കഴിഞ്ഞേ